അധ്യക്ഷ സിനാവെ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ ദിവസമായി സി പി ഐ എമ്മിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ വ്യാപകമായ ഒരു പ്രചാരവേല നമ്മുടെ ഏരിയക്ക് പുറത്ത് സംഘടിപ്പിച്ചു കൊടുക്കുക. അത് പാർട്ടി വിട്ടുപോയ എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കോഴിക്കോട് പത്രസമ്മേളനം നടത്തി. അയാൾ പറഞ്ഞു, കൊഞ്ചിയത്ത് പാർട്ടി വിട്ടുപോയ ഭൂരിപക്ഷം ആളുകളും തിരിച്ചു വന്നു, ഇനി കുറച്ച് ആളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. മുതലക്കുളത്ത് നടന്ന വലിയ പൊതുയോഗത്തിൽ എളവര കരീബ് വിശദീകരിച്ചു, കൊഞ്ചിയത്ത് പാർട്ടി വിട്ടുപോയ ഏതാണ്ട് എല്ലാവരും തിരിച്ചു വന്ന് കഴിഞ്ഞിരിക്കുക. ഈ കള്ളന്മാരുടെ കള്ള പ്രചാര വേലക്ക് ഈ ഏറാമേലയിലെ ജനത നൽകിയ ഉജ്ജ്വലമായ മറുപടിയാണ് ഇന്നത്തെ ഈ റാലി. രണ്ടര കൊല്ലം മുമ്പ് ഈ കച്ചേരി മൈതാനിയിൽ സംഘടിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ കൺവെൻഷനിലേക്ക് വന്ന ആളുകൾ തിരിച്ചുപോയില്ല എന്ന് മാത്രമല്ല, അന്ന് ഈ പാർട്ടിയിലേക്ക് കടന്നു വരാതിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇതിന്റെ അകത്തേക്ക് വന്നു എന്ന് തെളിയിക്കുന്ന ഉജ്ജ്വലമായ ഒരു റാലിയാണ് ഇവിടെ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും കള്ളന്മാരെ, നിങ്ങളെ കള്ളപ്പറഞ്ഞീകരിക്കില്ല, നടപടി എടുക്കാത്തവർക്ക് ഇപ്പൊ പറയുന്നത് എല്ലാവർക്കും വരാം. എവിടുന്നേക്ക് ഈ സീനാരിയ സിപിഐഎം എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു കൂടാരത്തിലേക്ക് ആത്മാഭിമാനബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പുതുതായി കടന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിലകം ഉള്ളവര് എങ്ങോട്ടാണ് തുടർന്നത് എന്നറിയാതെ നിൽക്കണ്ടേ? നിങ്ങളും പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സിപിഐഎം എന്ന് പരക്കെ തുള്ളുകയില്ല പുറത്തേക്ക്. 33 കൊല്ലക്കാലം കുണ്ടോട്ടിയിൽ സി പി ഐ എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ടി പി മുഹമ്മദ് ലീവ് പോയി. എസ് എം ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയി പ്രവർത്തിച്ച മൂന്ന് ടൈമിൽ എം പി ആയ അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് ശിവരാൾ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ സി പി ഐ എം പ്രതിനിധിയായി ജയിച്ച ശിവരാൾ കോൺഗ്രസ് പോയി, കെ എസ് മനോജ് കോൺഗ്രസ് പോയി. മാത്രമാണ് ഇപ്പൊ ഏറ്റവും ഒന്നിൽ നമ്മളൊരു വിശാല കേന്ദ്ര കമ്മിറ്റിയാണ് ബംഗാളിൽ എങ്ങനെ കോൺഗ്രസുമായി നീണ്ടിയുണ്ടാക്കും എന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു വിശാലമായ കേന്ദ്ര കമ്മിറ്റി യോഗം വിജയവാഡയിൽ വെച്ച് നടത്തും. ആ കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് തിരിച്ചു പോയ ബീഹാറിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റിയുണ്ട് സുബോധ റോയി. കേരളത്തിൽ നിന്നുള്ള ഈ തടിയൻ ചേരാതെ നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി അങ്ങനെയല്ല, കൊടുങ്കാറ്റ് ലഭിച്ചത് നോക്കാനായ പോലെ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ജയരാജൻ പോലുള്ള കേന്ദ്ര കമ്മിറ്റി അങ്ങനെയല്ല. വർഷങ്ങളായി ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ ത്യാഗമുള്ളതുമായി പ്രവർത്തിച്ച് സി പി ഐന്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ബീഹാറിൽ നിന്നുള്ള സുബോധ റോയി എന്ന് പറയുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം കഴിഞ്ഞ മാസം വിജയവാഡയിലെ വിശാല കേന്ദ്ര കമ്മിറ്റി യോഗവും കഴിഞ്ഞിട്ട് പോയത് തിരിച്ചുപോയി രാജിവെച്ച് യുണൈറ്റഡ് ജനതാദൾ കേന്ദ്ര കമ്മിറ്റി തിരുമ്പോഴിൽ നിന്നുള്ള എം എൽ എ, തമിഴ്നാട്ടിലെ എം എൽ എ, സി പി ഐ എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ 200 ബസ്സിൽ അനുയായികളെയും കൂട്ടി ചെന്നൈയിൽ പോയിട്ട് ഡി എം കെ എന്താ പോയത്? സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗല്ല, ഈ പാർട്ടി വിട്ട് യുണൈറ്റഡ് ജനതാദൾ പോകുന്നു. സിറ്റിംഗ് എം എൽ എ ഡി എം കെയിൽ പോകുന്നു. ബംഗാളിൽ നിന്ന് 14 ലോകസഭയിൽ കാലഘട്ടത്തിൽ 3 സിറ്റിംഗ് എം പി മാർ പാർട്ടി വിട്ട് വെച്ചു. അതാണ് തൃണമൂൽ കോൺഗ്രസ്. സി പി ഐ എമ്മിന്റെ എം പി തൃണമൂൽ കോൺഗ്രസ് പോകുന്നു. ഏത് പാർട്ടിയിലേക്ക് പോകാം? എങ്ങനെയാണ് വന്നത്? മുമ്പ് മുതലാളിത്ത പാർട്ടിയിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകും, ജനതാദൾ നിന്ന് കോൺഗ്രസ് പോകും, കോൺഗ്രസ് നിന്ന് തള്ളി പോകും. ഇത് മറ്റുണ്ടായിരുന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരിലേക്ക് പോകാറില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മുതലാളിത്ത പാർട്ടി പോലെ ഒരു പാർട്ടിയായപ്പോ ആർക്കും എങ്ങോട്ട് പോകാൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെ അതിനകത്തുള്ളവര് എങ്ങോട്ട് തുള്ളണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. എന്നിട്ട് പറയാണ്, നമുക്കെല്ലാം മറക്കാൻ ജനസ്ഥലത്ത് പ്രസംഗിക്കുകയാണ്, നമുക്കെല്ലാം മറക്കാൻ. ഞങ്ങൾ എന്താ മറക്കേണ്ടത്? ഞങ്ങൾ എന്താ മറക്കേണ്ടത്? ഞങ്ങളെ സകാല ജേടാജനെ 17 വെട്ടുവെട്ടി അയാളുടെ മാംസം കണ്ണൂക്കരയിലെ റോഡ് സൈഡിൽ തെറിച്ചു വീണ് അവർ എങ്ങോട്ടല്ലോ എനിക്ക് ഓർമ്മയുണ്ട്. സകാല ജയരാജനെ വളരെ ആശാവശ്യം പോയി കണ്ട്
സ്വതന്ത്രമായി നിൽക്കുകയാണ്. കാരണം അടിവാൾ കുട്ടിക്കാരും സി പി എം എന്ന് പറഞ്ഞാൽ ആളുകൾ
അടുപ്പിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ലോക്കൽ കമ്മിറ്റി അംഗത്തെ സ്വതന്ത്രനായി മത്സരിപ്പിക്കേണ്ടത് ഗതികേടിന്. ആർഗോവാലിനെ കൊഞ്ചേത്ത് പട്ടികജാതി സംവരണ വാർഡിൽ മത്സരിപ്പിക്കുന്ന അവസ്ഥയിൽ സി പി ഐ എം ഒരു കാര്യം ഗോപാലിന്റെ ഒരു മാനം തന്നെ ഞങ്ങൾ ഒഴിവായി. കാരണം നിങ്ങൾ ആലോചിച്ചു, റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റായിട്ടിരിക്കുക, ഗോപാലൻ മെമ്പറായിട്ടിരിക്കുക എന്ന് പറയുന്ന അതിന് പിന്നെ മാനക്കം ഗോപാലിന് അഞ്ച് കൊല്ലക്കാരില്ലേ? ഇപ്പൊ ഇരുപത്തിയേഴ് ജീവനുള്ള അതുകൊണ്ട് ഗോപാലിനെ പോലെ ഒരാളെ ഒരു കാരണവശാലും അത്തരം ഒരു മാനക്കം ഞങ്ങൾ എത്തിക്കില്ല. ഞങ്ങൾ ഗോപാലിന്റെ ഈ ഏർപ്പാടിൽ 27 തവണ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, കൊഞ്ചം പഞ്ചായത്തിലെ 13-ാം വാർഡിൽ നിന്ന് ഗോപാലൻ ജയിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, കൊഞ്ചം പഞ്ചായത്തിൽ സി പി ഐ എമ്മിന് അംഗങ്ങളും ഉണ്ടാകും. അത് ഉറപ്പുവരുത്തിക്കൊണ്ട് 4 പഞ്ചായത്തിലും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉജ്ജ്വല വിജയം, അത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ജനമുന്നേറ്റമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. പുതിയൊരു പഞ്ചായത്ത് ഇവിടെ ഇന്നോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ അടുത്ത റാലി എന്ന് പറയുന്നത് നിങ്ങൾ ഈ അവസ്ഥ ഉണ്ടായിരിക്കില്ല. എന്താ കാരണം അറിയാം? കുറച്ചാളുകൾ നമ്മളോടൊപ്പം വരാത്തത് അവർക്ക് വോട്ട് ചെയ്യും, പരസ്യമായി വരില്ല. കാരണം പെണ്ണുങ്ങളെ പേടിക്കില്ല, കുടുംബശ്രീ. അതുപോലെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രശ്നമുണ്ട്. ഇവിടെ നന്ദി വേണം. യഥാർത്ഥത്തിൽ നന്ദി വേണം എന്ന് പറഞ്ഞാൽ ഈ ഇടവർഷ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അതിന് നന്ദി തെരഞ്ഞെടുപ്പ് പ്രകടിപ്പിക്കണം. തൊഴിലുറപ്പ് പദ്ധതിയാണല്ലോ പ്രധാനപ്പെട്ട ഒരു പദ്ധതി, അതിന് നന്ദി പ്രകടിപ്പിച്ചാൽ ആരോടാ പ്രകടിപ്പിക്കുന്നത്? തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് പൂർണ്ണമായി കേന്ദ്രത്തിന്റെ ഫണ്ട, കേന്ദ്രം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ ആനുകൂല്യമാകുന്ന എല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നാണോ കോടിയേരി ഉദ്ദേശിച്ചത് എന്നറിയില്ല. ഈ എന്തെങ്കിലും ഗ്രൂപ്പ് പിണറായി കോടിയേരി തമ്മിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള കുറെ പെണ്ണുങ്ങളെയൊക്കെ ഇപ്പൊ പേടിപ്പിച്ച് നമ്മുടെ ജാതക വരുന്ന ഒരു ചെറിയ മടിയും. കാരണം ഇവരെ ധാരണ ഈ കുടുംബശ്രീ, അതുപോലെ ഈ തൊഴിലുറപ്പ്, അങ്ങനെയുള്ള നമ്മുടെ ഇ എം എസ് പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇപ്പം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേട്ടം എന്ന നിലയ്ക്ക് ആദ്യം എഴുതി വെക്കുന്നത് 500,000 ആളുകൾക്ക് ഇ എം എസ് ഭവന പദ്ധതിയിലൂടെ വീട് കൊടുക്കും. നമ്മുടെ നാട്ടിലെ UDF എന്നൊന്നും പറയാൻ പറ്റില്ല. സത്യത്തിൽ ഒരു ഉറുപ്പിയ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് അതിനകത്തില്ല. ഒരു ഉറുപ്പിയ നമ്മുടെ ഏതാനും പഞ്ചായത്തിൽ 131 ആളുകൾക്കാണ് ഈ ഇ എം എസ് ഭവന പദ്ധതിയിൽ ഇപ്പൊ വീട് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. എങ്ങനെയാ കൊടുക്കുന്നത്? ഈ ഏറാമല സർവീസ് ചെയ്യുന്ന പേരിൽ നിന്ന് 1,31,00,000 രൂപ ഏറാമല പഞ്ചായത്ത് ലോൺ എടുത്തിട്ടാണ് 131 ആൾക്ക് 1,00,000 രൂപ വെച്ച് കൊടുക്കുന്നത്. എന്താ പരിപാടി? ഗവൺമെന്റ് ചെയ്യുന്നത് ബാങ്കിനൊരു ഗ്യാരണ്ടി ഗവൺമെന്റ് കൊടുക്കും. എന്താ ഗ്യാരണ്ടി? അടുത്ത 15 വർഷക്കാലം ഏറാമല പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ 20% വെച്ച് ഈ ബാങ്കിൽ ഇതിന്റെ വിഹിതമായി തിരിച്ചടച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ അടുത്ത 15 വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിൽ നടക്കേണ്ടുന്ന വികസന പ്രവർത്തനം